Allianz. സാറേ, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്താണ് സ്വന്തം വാർഡിന്റെ കാര്യത്തിൽ നിനക്ക് ഇപ്പൊ ഒരു ശ്രദ്ധയില്ലെന്നാണ് പരാതി. അതെന്ത് വർത്താനം വളിയായി ആളെയും പറയുന്നത്? ഞാൻ ഈ നമ്മുടെ വാർഡിലെ ഓരോ മുക്കിലും മൂലയിലും പോയി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. സാറേ വെറുതെ ഞാൻ പറയല്ലേ, എന്നിട്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ 4 വാർഡിലൂടെ ഒഴിഞ്ഞ ഈ കാക്കത്തോടിന്റെ അരക്ഷിതാവസ്ഥ? അരക്ഷിതാവസ്ഥ എന്താണോ സാർ? അയ്യോ, ബ്രാഞ്ച് കമ്മിറ്റി വലിയ ആണി നേതാവ് ഒരു വക അറിഞ്ഞൂടെ. വിവരം വിദ്യാഭ്യാസം നിന്നെ കൊണ്ട് നടക്കണേ. എടാ, അരക്ഷിതാവസ്ഥ എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ പാർട്ടി ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണില്ലേ, ആ ഒരു അവസ്ഥയാണ് അരക്ഷിതാവസ്ഥ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റൂല. ഈ തോട് വൃത്തിയാക്കണം. തോട് ആകെ പ്രശ്നത്തിലാണ്. ഇത് പല കൃഷിയിടങ്ങളിലേക്കും വെള്ളം ഇതിൽ നിന്ന് പോയി അത് ആൾക്കാർ ഉപയോഗിക്കണാണ്. പിന്നെ ചിലരത് കുളിക്കാൻ ഉപയോഗിക്കണുണ്ട്. അങ്ങനെ പല കാര്യത്തിലും ഉപയോഗിക്കുന്നതാണ് നമ്മളെ ഈ തോട്. ഈ തോട് ഇത് വൃത്തിയാ ഇത് ഈ ഒരൊറ്റ പ്രശ്നം മതി നമ്മളെ ബാധിക്കാൻ. നീ ഒറ്റക്ക് ചെയ്യണോന്നല്ല ഞാൻ പറഞ്ഞത്, അണികളെ കൂട്ടി ഓരോന്ന് ചെയ്യിപ്പിക്കുക, അതാണ് വേണ്ടത്. തോടിന്റെ അവസ്ഥ. ഈ തോടിന് എന്തോളിയ പ്രശ്നം? ഈ തോട് നല്ല വൃത്തിയായിട്ട് ഒഴുകുമല്ലേ അൻസാറ? ഈ തോട് എന്ന് പറയണത് ഇവിടെ മാത്രമല്ല തോട്, ഇത് ഒഴുകി അങ്ങ് പോകുന്ന മുഴുവനും തോടെന്നാ പറയണത്. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ എച്ചിലോട് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ കോഴി വേസ്റ്റ്, ഹോട്ടൽ വേസ്റ്റ്, കാട് കയറി കിടക്കുക. ഇത് സൈഡ് തന്നെ കണ്ട, ഇതിന്റെ സൈഡല്ല, ഇതെല്ലാം വെട്ടി വൃത്തിയാക്കണം. എന്റെ അളിയാ ഈ കോഴി വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്നത്? നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഈ രാത്രി കുറെ സാമൂഹ്യ വിരുദ്ധരും മെനക്കെട്ടിരുന്ന് കൊണ്ടിടുവാണ്. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പഞ്ചായത്തിന് ഇത് ഇതിന്റെ പുറത്ത് നടക്കാനൊന്നും നേരമില്ല. ഇനി ഈ പാലത്തിന്റെ അടിയിൽ രാത്രി മദ്യപാനമുണ്ട്, സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട് ഇവിടെ. അതൊരിക്കലും ഇല്ല. സാറേ നീ എന്റെ അത് പറയിപ്പിക്കല്ലേ. ഈ വെള്ളം ഒഴിവെടുത്ത് എവിടെ ഇരുന്ന് വെള്ളം അടിക്കണം? ഇതിന്റെ അടിയിൽ അവിടെ എവിടെയൊക്കെ ഇരുന്നിട്ട് അടിക്കുന്ന ടീമുകളുണ്ട്. ഇനി ഇത് വെള്ളം എടുത്ത് അടിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, അവിടെ നിന്ന് അങ്ങോട്ട് നടരാജനെയും വേറെ പുരുഷനെയും ആരെങ്കിലും കൂടി അവിടെ ആ കോഴി വേസ്റ്റ് അതൊക്കെ നോക്കാൻ രാത്രി ഒരു 2 ദിവസം മെനക്കെട്ടാൽ മതി. പിന്നെ പാലത്തിൻ്റെ അടിയിലെ മദ്യപാനം അത് നോക്കാനായിട്ട് ബാബുവിനെയും പിന്നെ മറ്റേ ആ സുനിലിനെയും അവരെയൊക്കെ കൂടെ ഇവിടെ ആക്ക്. ബാബുവിനാകാൻ പോയി നാടിൻ്റെ സ്പന്ദനം അറിയാൻ പറ്റും. നീ നോക്ക്, നാളെ പ്രാവശ്യം ഇവിടെ കുളിക്കാൻ വന്നു വെച്ച് കൊച്ചു കുട്ടിയുടെ കാലിൽ കുപ്പിച്ചില് ഒത്തു കയറി. എന്റെ അളി ആ ചുമ്മാ പറഞ്ഞു. ചുമ്മാ പറഞ്ഞു അളിയാ, അളിയൻ പറഞ്ഞത് ശരിയാ. കുപ്പിംഗ് ക്ലാസ് എല്ലാം ഉണ്ടല്ലോ അവിടെ. കുപ്പിംഗ് ക്ലാസ് മാത്രമല്ല അളിയാ, അളിയൻ പറഞ്ഞ മറ്റേ നാടിന്റെ സ്പന്ദനം അറിയുന്ന ബാബു ഇല്ലേ, അതുകൊണ്ട് ഡാ നടരാജ ഒന്ന് ഇറങ്ങ്, അവനെ പിടിച്ചിട്ടെ അവന്റെ നാടിക്ക് സ്പന്ദനമൊക്കെ ഉണ്ടോ നോക്ക്. ആ ഇറങ്ങി പിടിച്ചു കയറ്റാം. വാ ഒന്ന് ഇറങ്ങി പാടാൻ ഇങ്ങോട്ട്. ഏ സ്പന്ദനം, നാടിന്റെ സ്പന്ദനം, ഇങ്ങോട്ട് ഇരേ ബാബു. ജോലിക്കൊന്നും പോകല്ലേ കേട്ടാ, 24 മണിക്കൂർ കുടിച്ചിങ്ങനെ നടക്കും. അതെ ബീഡി ചെരുപ്പ് ചെരുപ്പൊക്കെ എടുത്താ അങ്ങോട്ട് കളഞ്ഞ കയറാ അങ്ങോട്ട്. നീ ഇവിടെയോ? നിന്റെ സ്ഥിരം പരിപാടി ഇപ്പം ആ നിൽക്കുന്നു സ്പന്ദനം ഉണ്ടല്ല. എന്തോന്നടാ ബാബു ഇത്? പാർട്ടി പോലും അറിഞ്ഞോളാം. അതെ, അവ ഇനി വീട് മാറി കയറണ ശരിക്കുള്ള അവന്റെ വീട്ടിൽ കൊണ്ട് എത്തിക്കാൻ നോക്ക്. മെമ്പർ അങ്ങോട്ട് ചെല്ല്. അളി അങ്ങനെ പറഞ്ഞ എങ്ങനെ ഒരു മെമ്പർ ആയെന്നും പറഞ്ഞു എന്തൊക്കെ അവസ്ഥ? കൂടുതലും വലിയ വെള്ളത്തിൽ മുക്ക് കൊല്ലും കേട്ടാ. ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു. എന്ത് കുഴപ്പമില്ല, നിങ്ങൾക്ക് നേരെ നിൽക്കാൻ വയ്യല്ല. നിനക്ക് നിങ്ങൾ വന്നപ്പോഴാണ് പാർട്ടി വരെ മാറി വിളിക്കുന്നത്. RDP പോലും അടിച്ചെന്നിട്ട് ഏതായാലും പാർട്ടി അല്ലേ വിളിച്ചത്. പാർട്ടി ചേച്ചിയേ, ചേച്ചി കേട്ടോ, ചേച്ചി ചേട്ടാ, ബെഡ്ഷീറ്റ് കർട്ടൻ പുതിയ സാധനങ്ങളാണ്. ആളില്ലേ ഇവിടെ? ഇവിടെ ആരും കണ്ടില്ല. ചേട്ടൻ വീട്ടിലാണോ? അല്ല, ആരും കണ്ടില്ല, പിന്നെ എന്തിനാ അകത്ത് കയറുന്നത്? ആളുണ്ടോ എന്ന് നോക്കാനായിട്ട്. ആളുണ്ട്, അകത്ത് കയറിപ്പോ നോക്കും നമ്മള്. അല്ല, ഇവിടെ വരെ വന്നുള്ളൂ. ആ കുഴപ്പമില്ല, വേണ്ട, ഞാൻ ഇവിടെയാണ്. നോക്കിയെടുക്കാം ചേട്ടാ. വേണ്ട, കുഴപ്പമില്ല, പിന്നെ വന്നാ. പിന്നെ ചേട്ടൻ മാത്രമേ ഉള്ളൂ ഇവിടെ. നിനക്ക് എന്തൊക്കെ അറിയണടാ, പോവാ. ഇല്ലേ ദേ ഇവിടെ ചേട്ടാ. ഇവിടെ വായി നോക്കാൻ പോയടാ. ഞങ്ങള് വായി നോക്കാനാ? ആ പിന്നെ വീടും തുറന്ന് മറച്ചിട്ടുണ്ട്. വീടും തുറന്ന് മറച്ചിട്ട് എവിടെ വായി നോക്കാൻ പോയെന്ന്? എന്തുവാണേട്ടാ, അവിടെ സുളിച്ചേച്ചിയുടെ അടുത്ത് പോയതാ. സുളിച്ചേച്ചി മുറ്റത്ത് കാല് മടങ്ങി വീണ്, അതിന് കാലിനെന്താ പറ്റിയിട്ടുണ്ട്? അതൊന്നും നോക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയതാ. ഇവിടെ അടച്ചിട്ട് പോരെ. പിന്നെ ഒരു ഒച്ച കേൾക്കുമ്പോൾ ഓടി പോയതല്ലേ. ഇവിടെ ആരെങ്കിലും വന്നെങ്ങളെ കാണും? ആര് വന്നിപ്പം? ഇവിടെ വരുത്തു വന്ന് കറങ്ങണുണ്ടായിരുന്നു.
അമ്മേന്റെ ലോകത്ത് ആരും ഇല്ലാതെ ഒന്നുമില്ലല്ലോ. പിന്നെ അമ്മ എവിടെ? അമ്മ വിളിച്ചിട്ട് കേൾക്കുന്നില്ലല്ലോ, കണ്ടില്ലല്ലോ. അമ്മ അന്ന് ഉറങ്ങുമായിരിക്കും. ആ അപ്പൊ അമ്മ ഉറങ്ങി കിടന്നപ്പോൾ ഒരുത്തം കയറി വന്നത്. ഇതിന് മാത്രം പറയാൻ എന്താണ്? അകത്തന്നെ ആനമുട്ട കുഴിഞ്ഞു വെച്ചാൽ എടുത്തോണ്ട് പോവാൻ. അത് കൊള്ളാലോ, തോന്നിയ ദിവസം കാണിച്ചത് പറയാൻ. ഇതെന്ത് പാടുന്നു നീ? സാറിന്റെ കാര്യത്തില് നീ കിടന്ന് തുള്ളണെന്താ? ആ സസ്പെൻഷനായിട്ട് പിന്നെ ഗർജനത്തിന് ഒരു കുറവില്ലല്ലോ. സത്യം വെച്ചാ അത് ഡിസ്മിസ് ആയാലും ഗർജനത്തിന് കുറവൊന്നും ഉണ്ടാവത്തില്ല. ഇത് നല്ല കൂത്ത്. നീ എന്തർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞത്? എന്ത് പറഞ്ഞത്? സസ്പെൻഷൻ ആയാലും ചാട്ടത്തിനൊന്നും കുറവില്ലെന്ന്. എന്റെ മുന്നേ അത് വിട്ടില്ലാതെ ഞാൻ വെറുതെ വർത്താനം വന്നപ്പോ അങ്ങനെ പറഞ്ഞു. വെറുതെ എന്ന് പറഞ്ഞല്ല, ഈ സസ്പെൻഷൻ ആയപ്പോ ഇവിടെ പലർക്കും ഭയങ്കര സന്തോഷമാണ് ഉള്ളില്. കൂട്ടത്തിൽ നിനക്കും ഏട്ടന് എന്താണ് ഏട്ടാ? ഏട വെറുതെ എഴുതാപ്പുറം വായിക്കാതെ പൊയ്ക്കേ. എഴുതാപ്പുറം വായിച്ചാണോ? എന്ത് നീ പറഞ്ഞല്ലേ? ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ കേട്ടല്ലേ. ഓ അങ്ങനെയാണെങ്കിൽ ചേച്ചിനെ പോയി ആദ്യം പറ. ചേച്ചി അല്ലേ ഏട്ടന്റെ അടുത്ത് സസ്പെൻഷൻ കാര്യം ആദ്യം പറഞ്ഞത്? അവള് പറഞ്ഞത് പറഞ്ഞു. നീ എന്നെ ഏറ്റുപിടിക്കുന്ന കാര്യമില്ലായിരുന്നല്ലോ. അതെന്ത്? പെങ്ങൾക്ക് എന്തും പറയാവോ? ഭാര്യയായി എനിക്കൊന്നും പറയാൻ പാടില്ലേ? അതെന്ത് ന്യായമാണ്? എനിക്കും ഒരു അവകാശവും ഇല്ലേ? അവകാശവും ന്യായമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ പറയുമ്പോഴേ അപ്പുറത്തേക്ക് നാളെ മാനസികാവസ്ഥയോട് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം മാനസികാവസ്ഥയിലായി പോകേണ്ടത് ഞാനല്ലേ. എന്ത്? ഞാൻ കഥക്ക് തുറന്നിട്ട് പോയെന്നും പറഞ്ഞോണ്ട് ഏട്ടൻ എന്തൊക്കെ പറഞ്ഞെന്നെ. അപ്പൊ എനിക്ക് എന്തോരം വേദന ഉണ്ടാവണം. ഓ അപ്പൊ ഞാൻ അത് പറഞ്ഞാൽ കുഴപ്പമായി പോയത്. ഏട്ടന് എന്താണ് വഴ കുടിക്കുക? എന്നൊന്ന് വിട്ടേ, എന്തു ആണ്? അല്ല നീ അങ്ങനെ പറഞ്ഞിട്ട് പോയാ എന്താണ്? അല്ല അത് ഇവിടുത്തെ മര്യാദയാണ്. എന്ത്? ഞാനോട് ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ കൈയും തൊഴിലിട്ട് പോകണ മര്യാദ. ഞാൻ വന്നു കയറുമ്പോൾ നീ എന്താ പറഞ്ഞത്? ഇവിടുത്തെ ഇവിടെ തുറന്നു വന്നിട്ട് എന്താ കുഴപ്പം? ഇവിടെ എന്തെടുത്തോണ്ട് പോയിരിക്കുന്നത്? നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നൊരു പേപ്പർ പോലെ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ്. അത് നഷ്ടപ്പെടാതിരിക്കുന്ന ഉത്തരവാദിത്വം എനിക്ക് നിനക്ക് മാത്രമല്ല, നല്ലോണം സഹ്യമുണ്ട്. അത് നീ മറന്നു വരുന്നത്. ഇത്രയും നാളും അങ്ങനെ തന്നെയല്ലേ? ഏ ഞാൻ എന്ത് ഉത്തരവാദിത്തക്കേടാ കാണിച്ചത്? എന്നും ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇടക്കിടക്ക് ചേച്ചിനെ വിളിച്ച് ചോദിക്കും, ചേച്ചി അവിടെ ആരെങ്കിലും വന്നാ, അവിടെ ആരെങ്കിലും വന്നാന്ന്. അത്ര ഉത്തരവാദിത്തം ഞാൻ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഏട്ടൻ എന്താ എന്നെ പറ്റി പറഞ്ഞത്? എന്ത് പറഞ്ഞു? ഞാൻ വീടും തുറന്നിട്ടിട്ട് വായി നോക്കാൻ പോയെന്ന്. എനിക്ക് എന്നെ ഒരു ഉത്തരവാദിത്തം ഇല്ലേ? എന്നും അതല്ല ഞാൻ ഉത്തരവാദിത്തം ഇല്ലാത്തവളായി മാറിയത്. എന്നോട്ടാ ഞാൻ വായി നോട്ടക്കാരിയായത്? എന്റെ അടുത്ത് തർക്കുത്തരം പറഞ്ഞ് എന്നുമല്ല തുടങ്ങിയത്? ഞാൻ സസ്പെൻഷൻ ആയ പ്രശ്നം നടക്കുമ്പോ അത് നിനക്ക് സ്വന്തമായിട്ട് വരുമാനുണ്ടാവുക, അതാണ് പ്രശ്നം. അതെന്റെ സംഘടന പറഞ്ഞിട്ടുണ്ടാ പെൺപുലി സംഘം കെട്ടിയമാരെ തോളിക്കറിയിക്കണമെന്ന്. എന്റെ ഏട്ടൻ വെറുതെ മനസ്സാ വാച വിചാരിക്കാത്ത കാര്യമൊന്നും പറയരുത് കേട്ടാ, ഭയങ്കര മോശമാണത്. എന്ത് മോശം? എന്ത് എന്തോന്ന് ബഹളമാണായത്? സമാധാനത്തിന് ഉറങ്ങാനും സമ്മതിക്കാൻ. അമ്മ അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. ഉറങ്ങിയ സമയത്ത് ആ വായി നോക്കി ഒന്ന് കഴുത്ത് വരുത്ത് മാല പൊട്ടിച്ചിട്ട് പോയിരുന്നില്ല. എന്റെ പൊന്നെ ഇത് അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലേ, പിന്നെ എന്തിനാ അതിനെ പറ്റി പറയുന്നത്? ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം നമ്മള്, അതാണ് വേണ്ടത്. അങ്ങനെ വരാതിരിക്കാൻ നോക്കണം, വന്നിട്ടല്ലേ പറയാ ഉടണ്ടത്. എന്റെ പൊന്നോ മുൻകരുതൽ എടുക്കുന്ന കുറെ പോലീസുകാർ. എന്നിട്ട് ഈ നാട്ടില് മോഷണവും നടക്കണില്ല, പിടിച്ചുപറിയും നടക്കണില്ല, ഒന്നും നടക്കണില്ല. എന്റെ അമ്മേ എന്റെ അടുത്ത് ഡാൻസ് ക്ലാസ് പഠിക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ വീട്ടിൽ നിന്നേ പട്ടാ പകലൊരു കാറാ മോഷണം പോയത്. അത് റിമോട്ട് കൺട്രോൾ ഗേറ്റ് ഉള്ള വീട്ടിൽ നിന്ന്. അപ്പഴാ ഭയങ്കര മുൻകരുതൽ എടുക്കുന്ന കുറെ പോലീസ് ഏമാര്. അതിനെ പറഞ്ഞു സസ്പെൻഷൻ ഇല്ലല്ലേ? പറ മറുപടി പറ. അമ്മ ഇപ്പൊ പറഞ്ഞാലും പറ. എന്താ ഇമ്മിൻ്റെ മുട്ടിപ്പോയാ? ആ അമ്മ പറഞ്ഞാലും പെങ്ങള് പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല. ഭാര്യയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, ഭാര്യ വീട്ടിൽ അധികം പറ്റാണല്ലേ. അമ്മ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? അത് കൊള്ളാലോ, എന്റെ വീട്ടിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നിന്റെ അനുവാദം വേണോ? വേണോടാ, നീ എന്നെ നോക്കി പേടിപ്പിക്കല്ലേ. അത് കൊള്ളാലോ, ഞാനേ ലില്ലിയുടെ തങ്കത്തിന്റെ പെൺകുലിയിൽ അംഗത്വം എടുക്കാൻ പോവുക. ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും ചോദിക്കാൻ പറയുന്ന ആളുണ്ടാന്ന് അറിയണമല്ലോ. അത് കൊള്ളാലോ. ചോറും പരിപ്പ് കറിയും മാത്രമേ ഉള്ളു. എടാ നീ കടയിൽ പോയിട്ട് മീനും പച്ചക്കറി ഒന്ന് വാങ്ങിച്ചല്ലേ? മീനും പച്ചക്കറി എല്ലാം മേടിച്ചോണ്ട് വന്നത്. മീനും പച്ചക്കറി ഒന്നും വാങ്ങിച്ചു വെച്ചുകഴിഞ്ഞാൽ അത് കറിയാവത്തില്ല. അതൊക്കെ വെക്കാനുള്ള സമയം തരണം. ഇത് പുറകെ നടന്ന് മനുഷ്യനെ ചീത്ത വിളിച്ചോണ്ടിരിക്കല്ലേ. എനിക്കിതൊക്കെ വെക്കാൻ എവിടെയാ നേരം? അതുകൊണ്ട് വെച്ചില്ല. ഇത് മാത്രമേ ഉള്ളൂ. പ്രതിഷേധം, പട്ടിണി പ്രതിഷേധം, അടിപൊളി.
നീ അങ്ങനെ അത്തരം പ്രതിഷേധങ്ങൾ കാണിച്ച് എന്നെ തോപ്പിക്കാൻ നോക്കല്ലേ, നീ തോറ്റുപോയല്ലേ. ഞാൻ ആരെയും പട്ടിണി കിടാനൊന്നും നോക്കിയിട്ടൊന്നുമില്ല. മീൻ വെട്ടി വെച്ചിട്ടുണ്ട്, സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ചോറ് വിളമ്പാൻ പറഞ്ഞതേ ഞാൻ ചോറ് വിളമ്പി. അയ്യോ, ഞാൻ ചോറ് വിളമ്പാൻ പറഞ്ഞെന്ന് കരുതി കറി വെച്ചില്ലെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നാ? അയ്യോ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുറ്റം കണ്ടുപിടിക്കും. ഈ പറച്ചിലൊക്കെ എന്ന് മുതലാണ് തുടങ്ങിയത് എനിക്കറിയാം. എന്ന് മുതല? ഞാൻ ഡാൻസ് ക്ലാസ് എടുക്കാൻ പോയി. സ്വന്തമായിട്ട് വരുമാനം എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് അല്ലേ? അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയുവാണ്. ഞാൻ ഇന്ന് തൊട്ട് ഇനി ഡാൻസ് ക്ലാസ് എടുക്കാൻ പോണില്ല. എല്ലാം പഴയതുപോലെ മതി. വീട്ടിൽ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. എൻ്റെ പൊന്നു പെണ്ണെ എടുത്തിയാടി മണ്ടത്തരമൊന്നും കാണിക്കല്ലേ. നിന്റെ ഈ ഒരു വരുമാനം ഉള്ളത് കൊണ്ടാണ് ഇപ്പം വീട് ഒരുവിധം പട്ടിണി ഇല്ലാതെ പോണത്. ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്തോ പറഞ്ഞു ഉള്ള വരുമാനം ഇല്ലാതാക്കരുതെന്നല്ലേ പറഞ്ഞോളൂ. കണ്ട അമ്മ അങ്ങനെയല്ലേ പറഞ്ഞത്? ഏട്ടൻ എന്താ ധരിച്ചത്? ഏട്ടൻ സ്ഥിരം പരിപാടിയാണ് എഴുതാപ്പുറം വായിക്കുന്നത്. സസ്പെൻഷൻ അന്ന് മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് എല്ലാരും അങ്ങോട്ട് കുത്തി പറച്ചില്ല, കുറ്റം പറച്ചില്ല. ഭാര്യ, അളിയൻ, പെങ്ങള്, ഇപ്പൊ അമ്മയെ അടിപൊളി. ഫിലിപ്പിണ്ണേ, ഞാൻ രാവിലെ പറഞ്ഞ വാക്ക് വലിച്ചിരിക്കുന്നു. ചൂട് ചിക്കൻ ബിരിയാണി. ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. അവക്ക് ഈ ചിക്കൻ ബിരിയാണി വരുന്നവക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പട്ടിണി കിടുക? എന്റെ കർത്താവേ, ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ലേ നേരെ വെളുത്തപ്പോ തൊട്ട് എന്റെ നേരെയാണല്ലോ വന്നോണ്ടിരിക്കുന്നത്. അച്ഛനടുത്ത് ആര് പറഞ്ഞു ഇതും കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട്? ഞാൻ കാണുമല്ലോ. കൊണ്ടുപോ ചാച്ച, എനിക്ക് വേണ്ട. വിശന്ന് പറഞ്ഞ് കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോഴത്തേക്കാണ് മുമ്പിൽ ബിരിയാണി കൊണ്ടുവച്ച് കൊതിപ്പിച്ചിട്ട് എടുത്തോണ്ട് പോകണം. അവിടെ ഇരിക്കട്ടോ. വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ദാഹം തീരണമില്ല. എന്തൊരു ചൂടാണെന്നോ. നിങ്ങൾ ഈ തുറന്നിട്ട് പോയത് അതും അത്ര നല്ല കാര്യമൊന്നുമല്ല. ആരെങ്കിലും വന്ന് കയറിയാല്, ആ കള്ളന്മാർക്ക് അങ്ങനെ ഇപ്പൊ ആവുന്നോ പകലെന്നോ അങ്ങനെ ഒന്നുമില്ല. പോലീസുകാരന്റെ വീടുന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ വീടുന്നോ ഒന്നുമില്ല. അവന്മാർക്ക് എവിടെയെങ്കിലും കിട്ടി എന്തെങ്കിലും കിട്ടി അപ്പൊ എടുത്തോളൂ. മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെ ഞങ്ങൾ നിൽക്കുമായിരുന്നു. അപ്പം അവ ആ ചേച്ചിയുടെ കരച്ചിൽ കേട്ട് ഓടി ചെന്നപ്പോൾ അവർ മുറ്റത്ത് വേടി. അപ്പോൾ അവർ വീണെന്ന് കേൾക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ അവരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഇതെല്ലാം വാതിലെല്ലാം ജനലും ഒക്കെ മധുരമായിട്ട് അടച്ച് കഞ്ഞിയും കറിയൊക്കെ വെച്ച് വേടയിറമ്പിലേക്ക് അടിച്ച് വാരി എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളാ പോയതും സഹായിച്ചതൊക്കെ ശരിയാണ്, അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അത് രണ്ട് വഞ്ചിയിൽ കാല് വെക്കല്ലേ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്ക്. അതായത് പറഞ്ഞത്, അപ്പം അവിടെ പോയി കഴിഞ്ഞ് ഇരുന്ന് കൊതിന്നോടേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ഇരിക്കണമെന്നോ എന്താണ് പറയണമെന്നോ വീട് തുറന്നാണോ വന്നത് അത് അടച്ചിട്ടാണോ വന്നതെന്നുള്ള ബോധമില്ല. അതാണ് പിന്നെ ഈ കനകനെ സംബന്ധിച്ച് ഒരാൾ വീണ് കിടന്നാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല ഞങ്ങൾ. പിന്നെ പോലീസുകാരനെ സംബന്ധിച്ച് മാനസിക സമ്മർദ്ദം കിടപ്പുണ്ട് ജോലി പോയതിന്റെ. അതിന്റെ പ്രശ്നം ആരെങ്കിലും കളഞ്ഞതാണോ അവന്റെ ജോലി? അവനിങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും? അതൊക്കെ അവന്റെ കൈ ഇരിപ്പുണ്ട്. അതല്ലേ അതുപോലത്തെ കാര്യം. ആ സാറ് എവിടെ ആയിരുന്നു? നമ്മുടെ വർക്ക്ഷോപ്പിന് അവിടെ ഒരു ക്ലബ്ബുണ്ട്. അവിടുത്തെ പിള്ളേർ ബിരിയാണി ചലഞ്ച് നടത്തി. അവിടെ പോയതാ ബിരിയാണി, ചൂട് ചിക്കൻ ബിരിയാണി. അവിടെ നീ കഴിക്കുന്നവർ അഭിപ്രായം അറിയാൻ മറ്റേ ഊറ്റുപുറന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ പമ്മി എന്ന് രണ്ട് ശബ്ദം കൊടുക്കാന്ന് കരുതി. ആരും മൈൻഡ് പോലും ചെയ്തില്ല. ഒന്നും പറയണ്ട, അവിടെ ഭയങ്കര സംഘർഷാവസ്ഥയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് വന്ന് ബിരിയാണി കൊണ്ടുവച്ചു. ലില്ലിപ്പണ്ണ് ഇഷ്ടപ്പെട്ടു, ലില്ലിപ്പണ്ണ് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ എടുത്തില്ല, പിന്നെ പാവ അമ്മയ്ക്ക് കൊടുത്തു. എന്താ ചെയ്യണ്ട ദൈവമേ, മുഖം നോണ്ടോ തൊട്ടപ്പുറത്തെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് ഇവിടുത്തെ മഹിളാ പ്രമുഖ ഇടപെടുന്നതാണല്ലോ. എന്ത് പറ്റി പോയില്ലേ? കൂട്ടുപ്രതിയല്ലേ, അപ്പൊ പിന്നെ ഇടപെടാൻ പറ്റില്ല. ഇടപെട്ടാ ചിലപ്പോ പോലീസ് പിടിച്ചകത്തിട്ടോ? അയ്യോ, അങ്ങനെ ഒരു പേടി എനിക്കില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവിടെ ആപത്ത് വന്ന ഒരാളെ സഹായിക്കാൻ വേണ്ടി പോയി. അതെന്റെ അച്ഛൻ പഠിപ്പിച്ചതാ. നിങ്ങക്ക് ബിരിയാണി വേണോ? എടുത്താ കഴിക്കാം. ചൂട് ബിരിയാണി രണ്ട് വട്ട വെച്ചുണ്ട്. അച്ഛൻ്റെ അനുസരണയുള്ള കുട്ടി. എന്റെ പോക്ക് ഒട്ടും ശരിയല്ല. ഞാൻ താഴെ റൂമിലിട്ട് ഞാൻ തമാശ കളിക്കരുത്.
നീ ആ ബാബുവിന്റെ കൂടെ കൂടി പാലത്തിന്റെ അടി പോയിരുന്നിട്ട് സ്മോൾ അടി ഉണ്ടല്ലോ. ഏത് ബാബു, ഏത് പാല, ഏത് വെള്ളം, ഏത് തോട്ടാളുടെ കൂടുതലും ഉരുളരുത് കേട്ടല്ലോ. പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കല്ലോ. നീ പാർട്ടിയിലെ ഒരു അണിയാണ്, ബാബുവിന്റെ പണ്ടേ കൂടിയനാണ്. നീ ആ പേരുമ്പോൾ അവൻ്റെ കൂടെ കൂടിയിട്ട് നാട്ടുകാരെ മൊത്തം അറിയിക്കണ്ട കേട്ടല്ലോ. പിന്നെ മേലാലിമാരുടെ പരിപാടി ആവർത്തിക്കരുത്. ഇല്ല, നീ ആവർത്തിക്കത്തില്ല. ആ, ഇന്നൊരു ദിവസം കൂടി കയ്യിലൊരു പൈൻറ്റിൻ്റെ പകുതിയുണ്ട്. നീ ഇനി ആവർത്തിക്കത്തില്ല. ഇല്ല, കയ്യിലിരിക്കണ. പിന്നെ അത് ഇപ്പടെ ഇങ്ങനെ വെക്കണ്ട. അതിനെ കൊണ്ട് ചായപ്പി വെയ്ത്ത തങ്കം കണ്ടാ ഇനി അതായാലും വലിയ പ്രശ്നമാവും. ഇനി ഒരെണ്ണം എനിക്ക് കൂടെ ഒഴിച്ചാണ് വെയ്. അതിന് ബിരിയാണി കഴിക്കാനുള്ളതല്ലേ, കഴിക്കാം. നല്ലതായിരിക്കും. ഒഴിച്ചു ബിരിയാണി കഴിക്കാൻ മൂഡ്. നേതാവിന്റെ തനിക്കട ഇപ്പല്ലേ വറുത്ത് വന്നത്. എന്റെ ഒരു ഊന്താവില്ല. എന്താടാ ഒന്നും? അതെ, ബിരിയാണിയിൽ നല്ല കഷ്ണമുണ്ട്. നല്ല ചിക്കൻ ബിരിയാണിയാണെന്ന് പറയായിരുന്നു. പെട്ടെന്ന് എടുക്ക്. ഓ, മൂർക്കം പാമ്പിനെയാണ് ഞാൻ പാൽ കൊടുത്ത് വളർത്തിക്കുന്നത്. നീ ഇത് കുടിച്ച് ആശ്വസിക്കാം. തുള്ളൽ രാജാവിന്റെ തുള്ളൽ കഴിഞ്ഞോ നോക്കട്ടെ. എന്ത്, നിന്റെ ക്രിമിക്കുത്ത് കുറഞ്ഞോ? കുറഞ്ഞോ? ആ പെണ്ണ് എന്ത് കരച്ചിലായിരുന്നു? നീ എന്തൊക്കെ അവളെ വിളിച്ച് പറയുന്നത്? നീ എന്തൊക്കെ അനാവശ്യടാ പറയുന്നത്? ഞാൻ പറഞ്ഞില്ല. അവൾ എന്ത് കുഴപ്പം കാണിച്ചു? ആ ചേച്ചി വീണപ്പോ കഥ കടക്കാതെ ആ വീട് വരെ പോയതാണ് അത്ര വലിയ കുറ്റം. അന്നിന് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? ശരിയേ, പോക്കറ്റ് അടിക്കാരനും കൊലപാതകയ്ക്കും ഒരേ ഒരേ ശിക്ഷയാണോ കൊടുക്കുന്നത്? കനക, നീ പറയുന്നത് എന്നോടാണെങ്കിൽ ശരി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് നടപ്പാഴുമ്പോൾ ഇത് മറന്നു പോകും. എന്നെ പോലെ അല്ല അവള്. അവൾക്ക് നല്ല സാമർഥ്യവും ബുദ്ധിയും സൂക്ഷ്മതയും ഒക്കെ ഉള്ള പെണ്ണാ. അവള് നാളെ മുതൽ ഡാൻസ് പഠിപ്പിക്കാൻ പോകില്ലാന്നാ പറഞ്ഞിട്ടത്. ഞാൻ ആർക്കും ഡാൻസ് പഠിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അയ്യോ പുണ്യാളെ, അങ്ങനെ പറഞ്ഞില്ലായിരിക്കും. പക്ഷെ നീ എന്തൊക്കെയാ പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞത്? പൈസ കിട്ടി തുടങ്ങിയപ്പോ അഹങ്കാരിയായി, സംഘടനയെ ചേർന്നപ്പോ ഭർത്താവിന് അനുസരിക്കാത്തവളായി, നിനക്ക് സസ്പെൻഷൻ കിട്ടി അവൾക്ക് എങ്ങനെയാണ് സന്തോഷം വരുന്നത്? ഏ, നാക്കില്ല ഇപ്പോ കാണാൻ ആളുള്ളത് കൊണ്ടാ. ദേഷ്യം വന്നപ്പോ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ വായി തോന്നിയതല്ല നീ അങ്ങ് വിളിച്ചു പറയോ? അത് കൊള്ളാലോ. അത് നീയല്ലേ പറഞ്ഞത് ഉത്തരവാദിത്വം ഉണ്ടാവണം, വീട്ടിലിരുന്ന് പെണ്ണുങ്ങള് വരുമാനം ഉണ്ടാക്കണം. എന്നിട്ട് ദേഷ്യം വരുമ്പോ വായി തോന്നണതെല്ലാം നേരെ വിപരീതമാകും അല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഓന്തെന്നുള്ള പേര് ചേർന്ന നിനക്ക പാവം അമ്മാവൻ. എന്റെ കൊയിലാട്ടെ ആയിരിക്കണം വെട്ടിനുറുക്കിയാൻ അടുപ്പത്ത് വെച്ചേന. എന്ത് നോക്കണത്? അവളുടെ ആവോ അറിയില്ല കേട്ടോ. ഞാനല്ല അവളെ കല്യാണം കഴിച്ചത്, പോയി ചോദിക്ക്. കഴിച്ചോ, ഭാര്യയുടെ സുഖം എന്നോടല്ല അന്വേഷിക്കുന്നത്. സൈഡിൽ കൂടെ ാണ് വെറുതെ ഒച്ച ഉണ്ടാക്കരുത്. ആര് കാരണക്കാരി? ആരാണ് കാരണക്കാരി? ഏട്ടൻ തന്നെ കാരണക്കാര്. കാരണം ഉണ്ടാക്കി ഏട്ടൻ തന്നെ കൊറേ വഴക്കം ഉണ്ടാക്കി. ഏട്ടൻ തന്നെ ഫുഡും കഴിച്ചു. ഏട്ടൻ തന്നെ കിടന്നു. വേണ്ടാന്ന്, എനിക്ക് വിശപ്പില്ല. എനിക്ക് വിശപ്പില്ല ഇതെന്തൊരു പാടാണെന്ന് നോക്കണേ. പിന്നെ കഴിക്കാതിരിക്കുന്നത് എനിക്ക് വിശപ്പില്ല. മര്യാദ കഴിക്കുന്നടിക്ക്. എന്ത് കൈ
എന്തോ ഇടി കക്കാൻ പഠിച്ചാ നിക്കാനും പഠിക്കണം. എന്ത് ഈ ബിരിയാണി അവിടെ നിട്ടിയ നിനക്ക്? ഈ ബിരിയാണി അതിനടിയാണ് എടുത്ത. ഈ ബിരിയാണി അവിടെ നിട്ടിയ നിനക്ക്? ബിരിയാണി അവിടെ നിട്ടിയെന്ന് പറയാലോ, അച്ചാച്ചൻ കൊണ്ടുവന്ന ബിരിയാണി. അത് അമ്മ എനിക്ക് വേണ്ടി ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി അമ്മ നിർബന്ധിച്ചുകൊണ്ട് കഴിച്ചത്, അല്ലാതെ ഒന്നും അല്ല. അമ്മ നിർബന്ധിച്ചെന്നെ അതുകൊണ്ട് കഴിച്ചത്. പായെടുത്ത് വെച്ചിട്ടുണ്ട്, മേലി പായെടുത്ത് മാറ് ആലോചിക്കായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട എന്തെങ്കിലും കിട്ടിയാൽ എനിക്കത് അല്ലാതെ എൻ്റെ ലില്ലി കഴിക്കൂലായിരുന്നു. ഇപ്പൊ പക്ഷേ എന്റെ എന്നാലും ഒന്നുമില്ല.